ഫുഡ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നൊരു മീൻകറിയാണ് വെക്കുന്നത് അത് തേങ്ങ അരച്ചൊരു മീൻകറി ഭയങ്കര സിമ്പിളായിട്ട് അങ്ങനെ ഒരു തേങ്ങ അരച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു മീൻകറി വെക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ സമയങ്ങളെ അത് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ മീൻകറി വെക്കാനായിട്ട് ഞാൻ മേക്കുറിച്ചി എന്ന് പറഞ്ഞാൽ മീനാണ് ഇട്ട് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഞാനിത് വെട്ടിക്കഴിഞ്ഞാണ് ഓർത്തത് മീൻ കാണിച്ചില്ലല്ലോ എന്ന് അപ്പോൾ ഞാനിതിൻ്റെ പിക്ചറിത് എവിടെ ഇവിടെ എവിടെയെങ്കിലും ഞാൻ ആഡ് ചെയ്തേക്കാം അപ്പം നല്ല കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മീൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കണം ഇത് ഒരു അരമുറി തേങ്ങയും മൂന്ന് ചെറിയുള്ളി അരിഞ്ഞതുമാണ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് കേട്ടോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി എടുക്കുന്നത് എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നിങ്ങൾക്ക് ഇപ്പം ഞാൻ സിമ്പിളായിട്ടെന്നാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് തേങ്ങ ചെലവെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തേങ്ങ ഇങ്ങനെ പൂളി പൂളിയെടുത്തതിന് ശേഷം അരച്ചെടുത്താൽ മതി ഉണ്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഉള്ളി ഉള്ളിയില്ലെങ്കിൽ അതിന് പകരം സവാള ആയാലും മതി കേട്ടോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നാല് വെളുത്തുള്ളി ചതച്ചും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ഒരു മൂന്ന് പച്ചമുളകും ഞാനൊരു വലിയ പച്ചമുളകും മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നത് ഇതിന് നല്ല എരിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അതായത് വേണമെങ്കിൽ സാധാരണ മുളക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് കുറച്ചാൽ മതി അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയിട്ട് കശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ മൂന്ന് പച്ചമുളക് ഇതേപോലെ നെടുക കയറിയിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അതിന് ശേഷം ഒരു മൂന്ന് തണ്ടോളം കറിവേപ്പില അത് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു രണ്ട് കഷ്ണം കുടമ്പുളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മീൻ നമ്മൾ മുറിക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തിടാം ഞാനിപ്പോൾ സോക്ക് ചെയ്തിട്ടില്ല നേരെ അങ്ങനെ ചേർത്ത് കൊടുക്കുമായിരുന്നു അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ മീൻ ഇനി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിന് വലിയ പണിയൊന്നുമില്ല നമ്മൾ ഈ സമയത്തൊന്നും സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മാത്രമേ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യത്തുള്ളൂ അപ്പോൾ മീൻ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് ആ അരപ്പിലേക്കൊക്കെ ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് മേളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിന് ശേഷം മാത്രം നമുക്കിനി സ്റ്റൗ ഓൺ ചെയ്യാം ഇനി സ്റ്റൗ ഓൺ ചെയ്യുക ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുക ഇത് വെന്ത് കഴിഞ്ഞാൽ മീൻകറി റെഡിയായി കേട്ടോ എത്ര സിമ്പിളാണ് ഒന്ന് നല്ല മീൻ കറിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എനിക്കിപ്പോൾ ചാറ് കുറച്ചും കൂടെ ഒന്ന് കുറുകി വരാനുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മതിയെങ്കിൽ നമുക്ക് ഈ സമയത്ത് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം എനിക്ക് കുറച്ചും കൂടെ ഒന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ആഡ് ചെയ്യണം ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒരു ഒരു രണ്ട് മൂന്ന് സെക്കൻഡും കൂടെ നമുക്കൊന്ന് വേക്കണം കേട്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റുള്ളൊരു മീൻകറിയാണ് കേട്ടോ ഒന്ന് ഭയങ്കര സിമ്പിളും ഇല്ല വേക്കണം ഒരുപാട് നേരിട്ട് വഴറ്റോ ഒന്നും വേണ്ട ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി സ്റ്റൗ ഓൺ ചെയ്ത് വേവുന്ന സമയം കൂടെ നമ്മുടെ കറി റെഡിയായി ഒരു അഞ്ച് മിനിറ്റ് പോലും എടുത്തിട്ടില്ല നമുക്ക് ഈ മീൻകറി വെക്കാൻ വേണ്ടിയിട്ടൊന്നും നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീൻകറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം